ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ അഞ്ചാം ക്ലാസ്സിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ പുതിയൊരു ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ മാസ് മാസർടൈൻമെന്റ് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ആ ചാനലും സപ്പോർട്ട് ചെയ്യുക അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബി ടി എസ് ഷോർട്സ് വീഡിയോസും സീരിയൽ ലൊക്കേഷൻ ഫൺ വീഡിയോസും ആണ് ഷോർട്സ് ആണ് എല്ലാവരും ഒന്ന് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യണം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഞ്ചാം ക്ലാസ്സിലെ ഗണിതം ക്ലാസ്സിലേക്ക് സ്വാഗതം യൂണിറ്റ് മൂന്ന് ഭാഗം വെക്കൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം പതിനൊന്ന് തൊപ്പികളുടെ ആകെ വില എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് എങ്കിൽ ഒരു തൊപ്പിയുടെ വില എത്രയായിരിക്കും ആകെ തൊപ്പികളുടെ വില എത്രയാണ് എഴുന്നൂറ്റി ആകെ തൊപ്പികളുടെ എണ്ണം പതിനൊന്ന് എഴുന്നൂറ്റി പതിനഞ്ച് ഹരിക്കണം പതിനൊന്ന് എഴുപത്തി ഒന്നില് എത്ര പതിനൊന്നുണ്ട് ആറ് ആറ് പതിനൊന്ന് അറുപത്തി ആറ് എഴുപത്തിയൊന്നിൽ നിന്ന് അറുപത്തി ആറ് കുറച്ചാൽ ബാക്കി അഞ്ച് അഞ്ച് താഴേക്ക് ഇറക്കി എഴുതി അമ്പത്തി അഞ്ചില് എത്ര പതിനൊന്ന് അഞ്ച് അഞ്ച് പതിനൊന്ന് അമ്പത്തഞ്ച് അമ്പത്തഞ്ചിൽ നിന്ന് അമ്പത്തഞ്ച് കുറച്ചാൽ ബാക്കി പൂജ്യം അപ്പം എന്താണ് ഉത്തരം കിട്ടുന്നത് അറുപത്തി അഞ്ച് ആയിരത്തി അഞ്ഞൂറ് പേനകളെ ആറ് പേനകൾ വീതമുള്ള പാക്കറ്റുകൾ ആക്കി മാറ്റിയാൽ എത്ര പാക്കറ്റ് പേനകൾ ഉണ്ടാക്കാൻ സാധിക്കും ആയിരത്തി അഞ്ഞൂറെ ഹരിക്കണം ആറ് ആ പതിനഞ്ചിൽ എത്ര ആറ് പോകും രണ്ട് പന്ത്രണ്ട് ഇരുന്നൂറ് ഇൻറ്റു ആറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് കുറച്ചാൽ ബാക്കി മുന്നൂറ് മുന്നൂറിൽ എത്ര ആറുകളുണ്ട് അമ്പത് അമ്പത് ഇൻറ്റു ആറ് മുന്നൂറ് അപ്പോൾ എത്രയാണ് ഉത്തരം കിട്ടുന്നത് ഇരുന്നൂറ്റി അമ്പത് പാക്കറ്റുകളാക്കാൻ സാധിക്കും മുപ്പതിനെ ആറ് തുല്യ ഭാഗങ്ങളാക്കിയാൽ അഞ്ച് ലഭിക്കും മുപ്പതിൽ എത്ര അഞ്ചുകൾ ഉണ്ടെന്ന് നോക്കിയാലും ആറ് ലഭിക്കും തൊപ്പി കണക്ക് ഒരു ക്രിക്കറ്റ് ടീമിലെ പതിനൊന്ന് പേർക്ക് തൊപ്പി വാങ്ങിയപ്പോൾ ആകെ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ചെലവായി ഒരു തൊപ്പിയുടെ വില എത്രയാണ് ഒരു തൊപ്പിയുടെ വില കണക്കാക്കാൻ എന്ത് ചെയ്യണം അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയെ പതിനൊന്ന് തുല്യഭാഗങ്ങളായി ഭാഗിക്കണം അതായത് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനെ പതിനൊന്ന് കൊണ്ട് ഹരിക്കണം ഇവിടെ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയെ ആറ് നൂറ് രൂപ നോട്ടുകളായും ഒൻപത് പത്ത് രൂപ നോട്ടുകളായും മൂന്ന് ഒരു രൂപ നാണയങ്ങളായും എടുക്കാം അപ്പോൾ ആറ് നൂറ് രൂപ നോട്ടുകളെ പതിനൊന്ന് എങ്ങനെ ഇത് കഴിയാത്തതിനാൽ അവയെ പത്ത് രൂപ നോട്ടുകളാക്കി മാറ്റാം ആറ് നൂറ് രൂപ നോട്ട് അറുപത് പത്ത് രൂപ നോട്ട് ഇപ്പോൾ പത്ത് രൂപ നോട്ടുകളുടെ ആകെ എണ്ണം അറുപത്തി ഒൻപതായി അറുപത്തി ഒൻപത് പത്ത് രൂപ നോട്ടുകളെ പതിനൊന്ന് ഭാഗങ്ങളാക്കി മാറ്റിയ മാറ്റിയാൽ ഒരു ഭാഗം എത്രയാണ് ആറ് ബാക്കി വരുന്ന പത്ത് രൂപ നോട്ടുകള് മൂന്ന് ഈ പത്ത് രൂപ നോട്ടുകളെ ഒരു രൂപ നാണയങ്ങളാക്കിയാലോ ആ ഒരു രൂപ നാണയങ്ങളുടെ എണ്ണം മുപ്പത് ഒരു രൂപ നാണയങ്ങളുടെ എണ്ണം മുപ്പത്തി മൂന്ന് പതിനൊന്ന് ഇൻറ്റു ആറ് സമം അറുപത്തി ആറ് പതിനൊന്ന് ഇൻ്റു മൂന്ന് സമം മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് രൂപയെ പതിനൊന്ന് ഭാഗങ്ങളാക്കിയാൽ ഒരു ഭാഗം മൂന്ന് അപ്പോൾ ഒരു തൊപ്പിയുടെ വില ആറ് പത്ത് രൂപ അധികം മൂന്ന് ഒരു രൂപ അറുപത്തി മൂന്ന് രൂപ ഈ ക്രിയകളെ ഒന്നുകൂടി ചുരുക്കി എഴുതാം അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഹരിക്കണം പതിനൊന്ന് അറുപത്തി ഒൻപതില് എത്ര പതിനൊന്ന് ഉണ്ട് ആറ് ആറ് പതിനൊന്ന് അറുപത്താറ് അറുപത്തൊൻപതിൽ നിന്ന് അറുപത്താറ് കുറച്ചാൽ ബാക്കി മൂന്ന് മൂന്ന് താഴേക്ക് ഇറക്കി എഴുതി മുപ്പത്തി മൂന്നില് ആ മൂന്ന് പതിനൊന്നാണ് ഉള്ളത് പതിനൊന്ന് ഇൻറ്റു മുപ്പത്തി മൂന്ന് സമം പതിനൊന്ന് ഇൻറ്റു മൂന്ന് സമം മുപ്പത്തിമൂന്ന് അപ്പോൾ അറുപത്തി മൂന്ന് അതായത് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഹരിക്കണം പതിനൊന്ന് സമം അറുപത്തി മൂന്ന് ഒരു തൊപ്പിയുടെ വില അറുപത്തി മൂന്ന് രൂപ അഞ്ഞൂറ് മില്ലി ലിറ്ററിന്റെ രണ്ട് പാക്കറ്റ് വെളിച്ചെണ്ണ എത്ര ലിറ്റർ ആയിരിക്കും അഞ്ഞൂറ് മില്ലി ആണ് അധികം അഞ്ഞൂറ് മില്ലി ലിറ്റർ ആണ് ആയിരം മില്ലി ലിറ്റർ ആയിരം മില്ലി ലിറ്റർ ആണ് ഒരു ലിറ്റർ അഞ്ഞൂറ് ഗ്രാം പഞ്ചസാര എത്ര കിലോഗ്രാം ആയിരിക്കും ആയിരം ഗ്രാം എന്നാല് ഒരു കിലോഗ്രാം അഞ്ഞൂറ് ഗ്രാം എന്നാൽ അര കിലോഗ്രാം ആയിരം മില്ലി ലിറ്റർ ഒരു ലിറ്ററ് ഒരു മില്ലി ലിറ്റർ ഒരു ലിറ്ററിൻ്റെ ആയിരത്തിൽ ഒരു ഭാഗം നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ ഒരു കിലോമീറ്റർ എന്നാല് നൂറ് മീറ്റർ ആണ് ഒരു ലിറ്റർ എന്നാല് ആയിരം മില്ലി ലിറ്റർ ആണ് ഒരു കിലോഗ്രാം എന്നത് ആയിരം ആണ് നൂറ് കിലോഗ്രാം എന്നാല് ഒരു കിൻഡലും ആയിരം കിലോഗ്രാം ഒരു ടണ്ണുമാണ് ഇത് നമ്മൾ നാലാം ക്ലാസ്സിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് പൂജ്യത്തിൻ്റെ കളി കിലോഗ്രാം കിൻഡൽ ടൺ എന്നിവ തൂക്കത്തിൻ്റെ ഏകകങ്ങളാണ് നൂറ് കിലോഗ്രാം സമം ഒരു കിൻഡല് ആയിരം കിലോഗ്രാം സമം ഒരു ടണ് എത്ര കിൻഡൽ ആണ് ഒരു ടൺ അതായത് ആയിരം ഹരിക്കണം നൂറ് സമം പത്ത് ഒരു ടൺ സമം പത്തു കിൻഡൽ മില്ലിഗ്രാം ഗ്രാം എന്നിവ തൂക്കത്തിന്റെ മറ്റ് രണ്ട് ഏകങ്ങളാണ് ഒരു ഗ്രാം ആയിരം മില്ലിഗ്രാം അപ്പോൾ അയ്യായിരം മില്ലിഗ്രാം എന്നത് എത്ര ഗ്രാം ആണ് അയ്യായിരം ഹരിക്കണം ആയിരം സമം അഞ്ച് അയ്യായിരം മില്ലിഗ്രാം സമം അഞ്ച് ഗ്രാം ഇതുപോലെ ചുവടെ തന്നിരിക്കുന്നവ ചെയ്തു നോക്കൂ മൂവായിരം ഹരിക്കണം ആയിരം അയ്യായിരത്തി ഇരുന്നൂറ് ഹരിക്കണം നൂറ് ഇരുപതിനായിരത്തി മുന്നൂറ് ഹരിക്കണം നൂറ് പതിനയ്യായിരം ഹരിക്കണം നൂറ് മൂവായിരം ഹരിക്കണം ആയിരം സമം മൂന്ന് അയ്യായിരത്തി ഇരുന്നൂറ് ഹരിക്കണം നൂറ് സമം അമ്പത്തിരണ്ട് ഇരുപതിനായിരത്തി മുന്നൂറ് ഹരിക്കണം നൂറ് സമം ഇരുന്നൂറ്റി മൂന്ന് പതിനയ്യായിരം ഹരിക്കണം നൂറ് സമം നൂറ്റി ഗ്രാമും പവനും ലോട്ടറിയിൽ ഒന്നാം സമ്മാനം നേടുന്നവർക്ക് ഒരു കിലോഗ്രാം സ്വർണം സമ്മാനമായി നൽകുന്നു എന്ന് എന്ന് പറച്ചത്തിൽ കണ്ടപ്പോൾ അനുവിന് സംശയം സ്വർണത്തിൻ്റെ തൂക്കം കിലോഗ്രാമിൽ പറയാറില്ലല്ലോ അമ്മയുടെ മാലയ്ക്ക് രണ്ട് പവൻ തൂക്കമുണ്ടെന്ന് ചേച്ചിയോട് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്താണ് ഗ്രാമും പവനും തമ്മിലുള്ള ബന്ധം ഒരു പവൻ എന്നത് എട്ട് ഗ്രാം സ്വർണ്ണമാണ് ഒരു കിലോഗ്രാം എന്നാൽ ആയിരം ഗ്രാം അപ്പോൾ ഒരു കിലോഗ്രാം സ്വർണം എന്നാൽ എത്ര പവനാണ് ഒരു പവന് എട്ട് ഗ്രാം ഒരു കിലോഗ്രാം ആയിരം ഗ്രാം ഒരു കിലോഗ്രാം സ്വർണം ആയിരം ഹരിക്കണം എട്ട് സമം നൂറ്റി ഇരുപത്തി അഞ്ച് പവൻ ആയിരം ഹരിക്കണം എട്ട് പത്തില് ആദ്യം നമുക്ക് പത്തിൽ നോക്കാം പത്തിൽ ഒരു എട്ട് ഒരെട്ട് എട്ട് പത്തിൽ നിന്ന് എട്ട് കുറച്ചാൽ ബാ ഇരുപതില് എട്ട് പോകും അല്ലേ എത്രയാണ് ആ രണ്ട് രണ്ട് എട്ട് പതിനാറ് ഇരുപതിൽ നിന്ന് പതിനാറ് കുറച്ചാൽ ബാക്കി നാല് പൂജ്യം ഇറക്കി എഴുതി നാൽപ്പതിൽ എത്ര എട്ട് പോകും അഞ്ച് അയ്യെട്ട് നാൽപ്പത് നാൽപ്പതിൽ നിന്ന് നാൽപ്പത് കുറച്ചാൽ ബാക്കി പൂജ്യം പട്ടിക പൂർത്തിയാക്കാം നൂറ് കിലോഗ്രാം എന്നാൽ നൂറ് ഹരിക്കണം നൂറ് ഒരു കിൻഡല് പന്ത്രണ്ടായിരം ഗ്രാം പന്ത്രണ്ടായിരം ഹരിക്കണം ആയിരം സമം പന്ത്രണ്ട് കിലോഗ്രാം ഒൻപതിനായിരം മീറ്റർ ഒൻപതിനായിരം ഹരിക്കണം ആയിരം സമം ഒൻപത് കിലോമീറ്റർ അയ്യായിരം മില്ലി ലിറ്റർ അയ്യായിരം ഹരിക്കണം ആയിരം സമം അഞ്ച് ലിറ്റർ ആയിരത്തി അറുനൂറ് കിലോഗ്രാം ആയിരത്തി അറുന്നൂറ് ഹരിക്കണം നൂറ് സമം പതിനാറ് ം കിലോഗ്രാം ആറായിരം ഹരിക്കണം ആയിരം ആറ് ടണ്ണ്ണാണ് പന്ത്രണ്ടായിരം മീറ്റർ പന്ത്രണ്ട് ഇൻറ്റു ആയിരം സമം പന്ത്രണ്ട് ഇൻറ്റു ആയിരം പന്ത്രണ്ട് കിലോമീറ്റർ എഴുപത് ലക്ഷം മില്ലിഗ്രാം ആണ് ഏഴ് ഇൻറ്റു പത്ത് ലക്ഷം ഏഴ് കിലോഗ്രാം ആയിരം കിലോ പത്ത് ഇൻറ്റു നൂറ് പത്ത് കിൻഡല് ഒരു കിലോഗ്രാം ആയിരം ആണ് ഒരു ഗ്രാം ആയിരം മില്ലിഗ്രാം ആണ് അതായത് ഒരു കിലോഗ്രാം എന്നാൽ ആയിരം ഇൻഡു ആയിരം പത്ത് ലക്ഷം മില്ലിഗ്രാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ഇന്നത്തെ ക്ലാസ്സിൽ ഹായ് പറഞ്ഞിട്ടുള്ളത് ഫൗസിയ ബാനു ദയാന நவனீத் பிரகாஷன் ஐஷா நிஹாலா சுவாதிக்கலி பின்சியா ஷெமீர் ஆதித்யன் அஞ்சனா அருண் ஃபாத்திமா சன்ஹா முபஷிரா என் ஃபாரூக் காட்வின் எம்ஜே ஷ்ருமோள் தேவிகா சுவாலிஹ் ஸ்ரீஹரி ரிஃபா ஃபாத்திம ஃபாத்திமா நௌரா முஃபீது மோனோஸ் இந்திரஜ வைகா ஷியோன ரோஸ் ஹன்னாசர் इशा शाइमा, रिया फातिमा अनुपमा धनश्याम अबू हुरैरा, अबूहुरेरा फातिमा, शुहैमा അമൽ കൃഷ്ണൻ ഫാത്തിമത്ത് അൻഷിഫ അബ്ദുൽ വഹാബ് ആദിദേവ് ഫാത്തിമ ഷൌഫ ഫാത്തിമ റുഷ്ദ ഇത്രയും കൂട്ടുകാരാണ് ഹായ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്